ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ കിളികളെ കാണിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇതുപോലെ സൺകൊണിയറിൻ്റെയൊക്കെ ജോഡികളും അതുപോലെ തന്നെ സ്മോൾ കൊണിയേഴ്സിൻ്റെ ജോഡികൾ, പിന്നെ നമുക്ക് കൊക്കട്ടൈൽസ്, ആഫ്രിക്കൻ ലവ്ബേഴ്സിൻ്റെയൊക്കെ ജോഡികളും ബാച്ചുകളും അങ്ങനെ എല്ലാവരെയും കാണിക്കുന്നൊരു വീഡിയോ ആണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട കിളികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളി സംസാരിക്കാവുന്നതാണ്. നമ്മുടെ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരമാണ് കേട്ടോ. നമുക്കിവിടെ വന്ന് കേരളത്തിനകത്ത് മിക്കവാറ സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ്. നമുക്ക് ആദ്യം തന്നെ സൺകൊണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. പക്ഷേ രണ്ട് പേർക്കും വന്നിട്ട് ഫെതർ പ്രോബ്ലം ഉണ്ട്. ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ ഫെതർ ഇത് ക്ലിയർ ആവുന്നില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കുകയൊക്കെ ചെയ്യും, വിങ് ഫ്ലൈറ്റ് ഫെതേഴ്സ് എല്ലാം ഉണ്ട്. അതിൻ്റെ ആ ചെസ്റ്റിലെയും മുതുകത്തെയൊക്കെ ഫെതർ ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ബ്രീഡായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഒരു 6 മാസം മുമ്പ് ബ്രീഡായ കിളികളാണ്. ആ സമയം തൊട്ടേ ഈ ഒരു ഫെതർ കണ്ടീഷൻ ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. ഈ പേരിൻ്റെ കോഡ് വരുന്നത് C1 എന്നാണ് കേട്ടോ. പേരിൻ്റെ കോഡ് വരുന്നത് C1 എന്നാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 11,500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പേരിന് 11,500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത C2 ആണ്. C2 വന്നിട്ട് ഒരു ബ്ലൂ യെല്ലോ സൈഡ് കൊണിയറും പൈനാപ്പിൾ കൊണിയറും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് പേരാണ്. ബ്ലൂ യെല്ലോ സൈഡ് കൊണിയറും പൈനാപ്പിൾ കൊണിയറും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് പേരാണ്. പേരിൻ്റെ കോഡ് വരുമ്പോൾ C2 ആണ് കേട്ടോ. ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് 6,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓഫർ വിലയാണ് കേട്ടോ. ഈ പേരിന് 6,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് വന്നിട്ട് വൈറ്റ് ഫേസ് സ്പൈഡ് കൊക്കട്ടൈൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. വൈറ്റ് ഫേസ് സ്പൈഡ് കൊക്കട്ടൈൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. രണ്ടുപേരും വന്നിട്ട് പൈഡ് മാർക്കിംഗ് ആണ്. ഈ പേരിൻ്റെ കോഡ് വരുമ്പോൾ C3 ആണ്. പേരിൻ്റെ കോഡ് വരുമ്പോൾ C3 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ജോഡിക്ക് 4,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് C4 ആണ്. C4 വന്നിട്ട് ഒരു ലൂഡനോ ബീച്ചും യെല്ലോ പൈഡ്, യെല്ലോ പേൾ പൈഡും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ് കേട്ടോ. ഒന്ന് വന്നിട്ട് ലൂഡനോ ബീച്ചാണ്, മറ്റത് യെല്ലോ പേൾ പൈഡാണ്. നല്ല ഹെവി മാർക്കിംഗ് ഉള്ള ബേർഡ്സാണ് കേട്ടോ. എൻ്റെ ചെസ്റ്റിൽ മാത്രം കുറച്ചൊരു മിസ് മാർക്കിംഗ് കയറിയിട്ടുണ്ട്. അല്ലാണ്ട് പുറത്തേക്ക് നല്ല ഭംഗിയുള്ള മാർക്കിംഗാണ്. ശരിക്കും നോക്കുക, ബേഡ് ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പുറമ്പാ നല്ലപോലെ കാണാൻ പറ്റും കേട്ടോ. ഈ പേരിൻ്റെ കോഡ് വരുന്നത് C4 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3,200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പേരിന് 3,200 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് C5 ആണ്. C5 വന്നിട്ട് ലൂട്ടനോ ബിഷപ്പ് സ്പ്ലിറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ലൂട്ടനോ ബിഷപ്പ് സ്പ്ലിറ്റിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ കോഡ് വരുമ്പോൾ C5 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1,600 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 1,600 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തത് C6 ആണ്. C6 വന്നിട്ട് ഫിഷർ ലവ്ബേഡ്സിൻ്റെ അടുത്തൊരു അഡൽറ്റ് പെയറാണ്. ഇതിലൊന്ന് വന്നിട്ട് യൂവിങ് കാണക്കാണ് കേട്ടോ. ഒരു ഗ്രീൻ ഫിഷറിൽ യൂവിങ് ആണ്. ഇതെല്ലാം ഓപ്പലൈൻ സ്പ്ലിറ്റായിട്ടൊക്കെ ഇറങ്ങിയ ബേഡ്സാണ് കേട്ടോ. രണ്ടുപേരും വന്നിട്ട് നല്ല ഫേസ് മാർക്കിംഗ്, നല്ല പക്കായിട്ടുള്ള, നല്ല ഹെവി സൈസായിട്ടുള്ള ബേഡ്സാണ്. അങ്ങനെയുള്ള അഡൽറ്റ് പെയറാണ്. പെയറിൻ്റെ കോഡ് വരുമ്പോൾ C6 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1,800 രൂപയാണ് പ്രൈസ് വരുന്നത്. ജോഡിക്ക് 1,800 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് C7 ആണ്. C7
സി 7 വന്നിട്ട് ഓറഞ്ച് വേസിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. ഒന്ന് വന്നിട്ട് ഓറഞ്ച് വേസ് ബാലിഡും മറ്റേ വന്നിട്ട് ഗ്രീൻ ഓറഞ്ച് വേസ് ആണ് കേട്ടോ. പെയറിൻ്റെ കോഡ് വരുമ്പോൾ സി 7 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 1350 രൂപയാണ് പ്രൈസ് വരുന്നത്. ജോഡിക്ക് 1350 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് C8 ആണ്. C8 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സിലെ പീച്ച് വേസ് ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ച് ആണ്. പീച്ച് വേസ് ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ച് ആണ്. നോക്കുക, അതിനകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് ടോപ്പ് ലൈൻസ്, അതുപോലെ തന്നെ ലൂട്ടിന് ഓപ്പ് ലൈൻ, സിന്നമൺ റെഡ് ടോപ്പ് ലൈൻ, എഡ്ജിൽ മാർക്കിംഗ് ഉള്ള കിളികൾ, അതുപോലെ ഗ്രീൻ പീച്ച്, ക്രിമിനോ, അങ്ങനെ ടോട്ടലായിട്ട് 8 കിളികൾ അടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ C8 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3450 രൂപയാണ് പ്രൈസ് വരുന്നത്. ബാച്ചിന് 3450 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് C9 ആണ് കേട്ടോ. C9 വന്നിട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഫിഷർ ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ്. എല്ലാം വന്നിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ബേഡ്സാണ്. ടോട്ടലായിട്ട് 8 കിളികൾ അടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ C9 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4000 രൂപയാണ് പ്രൈസ് വരുന്നത്. C9 പ്രൈസ് വരുമ്പോൾ 4000 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് C10 ആണ്. C10 വന്നിട്ട് ഗോൾഡിയൻ ഫിഞ്ചിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. ഗോൾഡിയൻ ഫിഞ്ചിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. ഫിഞ്ചസിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗിയുള്ള കിളികളാണ് കേട്ടോ ഈ ഗോൾഡിയൻ ഫിഞ്ചസ്. ഈ പെയറിൻ്റെ കോഡ് വരുമ്പോൾ C10 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 4200 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് C11 ആണ്. C11 വന്നിട്ട് റെഡ് ഐ ജാവാസിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. ഫോൺ കളർ പൈഡില് റെഡ് ഐ ജാവാസ് ആണ്, അതിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു പെയറാണ്. ഇതിൻ്റെ കോഡ് വരുമ്പോൾ C11 ആണ്. ഈ ജോഡിയുടെ പ്രൈസ് വരുമ്പോൾ 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ജോഡിക്ക് 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് C12 ആണ്. C12 വന്നിട്ട് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടലായിട്ട് 15 കിളികൾ അടങ്ങുന്ന ബാച്ചാണ്. ടോട്ടലായിട്ട് 15 ബഡ്ജീസ് അടങ്ങുന്ന ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വരുമ്പോൾ C12 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. ബാച്ചിന് 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടൈംഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫേസ് പേൾ കൊക്കട്ടയിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെറിയൊരു പൈഡ് മാർക്കിംഗ് ഒക്കെയാണ് കേട്ടോ. വാലിലേക്കൊക്കെ വന്നിട്ടൊരു വൈറ്റ് കളർ ഷെയ്ഡും അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഫേസ് പൈഡ് പേൾ പൈഡ് കൊക്കട്ടയിലാണ്. ഇപ്പം കൈ കയറിക്കും. ഇങ്ങനെ നല്ല ഇണങ്ങിയ അടിപൊളിയായിട്ടുള്ളൊരു കൊക്കട്ടയിലാണ് കേട്ടോ. നമുക്ക് ഈ ടൈംഡ് കൊക്കട്ടൈൽസിന് നിറയെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊക്കട്ടൈൽസിൻ്റെ ചെറിയ കുഞ്ഞെടുത്ത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് റൈസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡിംഗ് എല്ലാം കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ അത്യാവശ്യം നമുക്ക് ഏറ്റവും അധികം പാടായിട്ട് തോന്നിയിട്ടുള്ള, അതായത് ഹാൻഡ് ഫീഡിങ്ങിൽ നമുക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയിട്ടുള്ളത് കൊക്കട്ടൈൽസിൻ്റെ ചിക്കാണ് കേട്ടോ. ആ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഹാൻഡ് ഫീഡ് അല്ലാണ്ട് സെൽഫ് ഈറ്റിംഗ് ആയ ചിക്കുണ്ടോയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. വൈറ്റ് ഫേസ് സീരീസിൽ വരുന്നതാണ് കേട്ടോ. വൈറ്റ് ഫേസിലെ പേൾ പൈഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3000 രൂപയാണ്. വൈറ്റ് ഫേസ് പേൾ പൈഡ് ടൈംഡ് ആയിട്ടുള്ള കൊക്കട്ടയിലാണ്. സെൽഫ് ഹീറ്റിംഗ് ആയതാണ് കേട്ടോ. ഇതിന് കൊണ്ടുപോകുന്നവരിനി ഇതിനെ ഹാൻഡ് ഫീഡൊന്നും ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ ഹാൻഡ് ഫീഡൊക്കെ ഒന്ന് കാണിച്ച് നമുക്ക് വേണമെങ്കിൽ ആരും ഇണക്കം നിലനിർത്താൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ആ ഓൾറെഡി നല്ല ടൈംഡാണ്. ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് കേട്ടോ.
അപ്പൊ ആദ്യം ഇങ്ങനെ പറന്ന് കളിച്ചോണ്ടിരുന്നു, പിന്നീട് വന്ന് പുള്ളി ഇങ്ങനെ തലയിൽ തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞിനെ വിൽപ്പനക്കുള്ളതാണ്. കുഞ്ഞെന്ന് പറഞ്ഞ ഇപ്പൊ ഏകദേശം ഒരു 4 മാസം പ്രായമായേ. ബാ കേറിക്കോ, എന്നെ കേറിക്കോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ കയ്യിലേക്ക് കയറുന്നുണ്ട്. ബാ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രേ പാരറ്റിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇതാ നല്ല രീതിയിൽ ഫെതറൊക്കെ ആയ ചിക്കാണ്. ചിറയിലേക്കൊക്കെ തൂവലൊക്കെ വിരിഞ്ഞു തുടങ്ങിയ നല്ല അടിപൊളി ഒരു കുഞ്ഞാണ് കേട്ടോ. നല്ല രീതിയിൽ ഫീഡൊക്കെ വാങ്ങിക്കും. നമുക്ക് സാധാ സിറഞ്ചിൽ തന്നെ ഫീഡിങ്ങനെ വെച്ച് കൊടുത്താൽ അതിങ്ങനെ വന്ന് നമ്മുടെ നിന്ന് ഫീഡൊക്കെ വാങ്ങിക്കോളും കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. അതായത് ഇതിൻ്റെ വാലിലേക്കൊക്കെ ഫെതറൊക്കെ വന്നു തുടങ്ങി. ഈ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ഗ്രേ പാരറ്റിൻ്റെ ചിക്ക് കാണിക്കുമ്പോൾ ഇതിൻ്റെ പാരൻസിനെ കാണിച്ച് തരുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അത് സംഭവിക്കുന്ന അവരുടെ ഒരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാരൻ്റ് ഗ്രേ പാരറ്റ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഗ്രേ പാരറ്റിൽ ശരിക്കും 2 ഇനങ്ങളാണുള്ളത്. എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടി പറയുവാണ്, ഗ്രേ പാരറ്റിൽ 2 ഇനങ്ങളാണ് വരുന്നത്. കോംഗോ ആഫ്രിക്കൻ ഗ്രേ പാരറ്റും ഉണ്ട്, അതുപോലെ തന്നെ തിന്നെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റും ഉണ്ട്. ഇതിൽ ഈ കോംഗോ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിതുപോലെ സൈസായിട്ട് വരുന്ന ഇത് വന്നിട്ട് കോംഗോ ആഫ്രിക്കൻ ഗ്രേ പാരറ്റാണ്. അത് വന്നിട്ട് അത്യാവശ്യം നല്ല സൈസായിട്ട് വരും. അതുപോലെ തന്നെ അവരുടെ ഫെതർ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതാ ഈ ഒരു ഗ്രേ ഷെയ്ഡ് ഇതിൽ കുറച്ചുകൂടെ ഒരു ഡാർക്കറാവും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഫീമെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു എനിക്ക് കണ്ടിട്ടൊരു ഫീമെയിലിൻ്റെ ഒരു കളറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫീമെയിലാണെങ്കിൽ നമുക്കൊരു സിൽവർ ഷെയ്ഡും അതിൽ മെയിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഡാർക്കർ ഷെയ്ഡും വരാറുണ്ട്. അത് നോർമലി നമുക്ക് കുഞ്ഞുങ്ങളിൽ അത് കൺഫേം ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരു അഡൽറ്റായ കിളികളിലാണ് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റുക. അതുപോലെ ഈ വാലിൽ വന്നിട്ട് ഇതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡായിരിക്കും. ഇതാ ഇപ്പോൾ യവൻ്റെ യവനാണോ ഇവളാണോ എന്ന് നമുക്ക് കൺഫേം ആയിട്ടില്ല. ഇതിൻ്റെ ദേ കാട്ടിച്ച മിടുക്കി ദേ ഇതിൻ്റെ വാല് നോക്കി, ഇതൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ്. ഇത് നമുക്ക് തിന്നേ ഗ്രേ പാരറ്റ് ആണെങ്കിൽ നമുക്ക് ഈ വാല് വന്നിട്ട് ഒരു ഡാർക്ക് മെറൂൺ കളർ ഷെയ്ഡായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിതിൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തിന്നേ ആണെങ്കിൽ ഇതിൻ്റെ കളർ ഷെയ്ഡ് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇരുണ്ടിട്ടുള്ള, അതായത് ഭയങ്കര ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലൊക്കെ ഇവരുടെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പക്കാ ബ്ലാക്കല്ല, ഈ ഗ്രേയിൽ തന്നെ അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡിലേക്ക് അവരുടെ ആ ഒരു പ്ലൂമേജ് പോവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ശരിക്കും അവരെ മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇതിൽ നിന്നും ചെറുതായിരിക്കും. അത് ഫുൾ ഫെതർ ആയാലും നമുക്ക് നോർമലി കാണുന്ന ഗ്രേയുടെ ഒരു 70% വലിപ്പമൊക്കെ നമുക്ക് നോർമലി തിന്നേ ഗ്രേ 70-75% വലിപ്പമേ തിന്നേ ഗ്രേക്ക് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇവർക്ക് നോർമലി കമ്പാരിറ്റീവ്ലി നമുക്ക് കോംഗോ ഗ്രേയേക്കാളും വിലയും കുറവാണ്. തിന്നേ ഗ്രേക്ക് വന്നിട്ട് വിലയും കുറവാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ചില കസ്റ്റമേഴ്സ് ഇതുപോലെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞെടുത്തതാണ് അതിൽ ബ്ലാക്ക് മ്യൂട്ടേഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തതെന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ബ്ലാക്ക് മ്യൂട്ടേഷൻ ഒന്നുമല്ല, അത് ഈ തിന്നേ ഗ്രേ എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇതിൽ നിന്ന് കുറേ കൂടെ ചെറുതായിരിക്കും. അവരുടെ ആ ഒരു ഫേസ് സ്ട്രക്ചറൊക്കെ വന്നിട്ട് ചെറിയ ഡിഫറൻസും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ ആരും ഈ ഗ്രേ പാരറ്റൊക്കെ വാങ്ങുന്നവർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ 2 പറഞ്ഞ സാധനങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഈ സാധനം എല്ലാം കിട്ടും കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ ഫോട്ടോ അടക്കം കിട്ടും. അപ്പം വേണമെന്നുള്ളവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഗ്രേ പാരറ്റിൻ്റെ ഇത് ചിക്ക് വിൽപ്പനയ്ക്കുള്ളതാണ്. അത്യാവശ്യം ഇതിലേക്കൊക്കെ ഫെതറൊക്കെ ആയ ചിക്കാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 43000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ കുഞ്ഞിന് 43000 രൂപയാണ് പ്രൈസ് വരുന്നത്.